ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജെ ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആർ ടി എം എക്സ് എങ്ങനെ വിരിയിച്ചെടുക്കാം എന്നതിനെ കുറിച്ച് പറയുവാനാണ്. അപ്പോൾ ആദ്യം നമുക്കതിനായിട്ട് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഒരു ദ്വാരം ഇടുക. അതിൻ്റെ മറുവശത്തായിട്ട് ഒരു ദ്വാരവും കൂടെ ഇടുക. ഏകദേശം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇടുവാൻ ശ്രമിക്കുക. ഈ കുപ്പി തൂക്കി ഇടുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ആ ബോട്ടിലിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ആ ബോട്ടിലിന് കണക്കായിട്ടുള്ള ഏതെങ്കിലും അടപ്പോ എടുത്തിട്ട് ഇതേപോലെ ഒരു സിംഗിൾ കണക്ടർ നമുക്ക് അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഒരു 5 രൂപ 10 രൂപ വില വരും. അപ്പോൾ അതിൻ്റെ ചെറിയ ഭാഗം ബോട്ടിലിൻ്റെ നടുക്കൊരു ദ്വാരം ഇട്ടതിന് ശേഷം ചെറിയ ഭാഗം അകത്തോട്ട് നീക്കുന്ന രീതിയിലും വലിയ ഭാഗം പുറത്തോട്ട് നീക്കുന്ന രീതിയിലും അതിനെ നമ്മൾ ഫിക്സ് ചെയ്യണം. എം സിയിൽ അല്ലെങ്കിൽ ഗ്ലൂഗണിൻ്റെ പശ വാങ്ങിച്ച് ഒരുക്കി ഒട്ടിക്കുക. ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂഗൺ ഉപയോഗിച്ച് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒട്ടിക്കാവുന്നതാണ്. വെള്ളം പുറത്ത് ലീക്കാവില്ല എന്നുള്ള ഒറ്റേതേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ എടുത്ത കുപ്പിയിലോട്ട് ഈ അടപ്പ് നല്ലോണം ടൈറ്റ് ചെയ്ത് വയ്ക്കണം. ഇത് അക്വേറിയം പൈപ്പാണ്. 1 മീറ്റർ ഏകദേശം അക്വേറിയം ഷോപ്പിൽ 30 രൂപ അത്രയൊക്കെ റേഞ്ച് വരും. അത് പറഞ്ഞ് വാങ്ങിച്ചിട്ട് 1 എൻഡ് നമ്മൾ നേരത്തെ അടച്ചു വെച്ച ആ അടപ്പിൻ്റെ താഴോട്ടുള്ള സിംഗിൾ കണക്ടറിൽ 1 അറ്റം അതിലോട്ട് കൊടുക്കുക. ഇതുപോലെ കൊടുക്കുക. മറ്റേ അറ്റം മാറ്റി വെച്ചേക്കുക. എന്നിട്ട് ഒരു നൂലോ ചരടോ എന്തെങ്കിലും എടുത്തതിന് ശേഷം ഒരു ദ്വാരത്തിൽ കൂടെ അതെടുക്കുക. ആ ചരട് ഒരു ദ്വാരത്തിൽ കൂടെ എടുത്ത് മറ്റേ ദ്വാരത്തിൽ കൂടെ പുറത്തെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് അത് ഒരിടത്ത് കെട്ടി തൂക്കി വല്ലതും ഇടുക. ഒന്നുകിൽ ജനലിലോ വല്ലതും അല്ലെങ്കിൽ ഒരു ആണി അടിച്ച് എവിടെയെങ്കിലും ഇടാവുന്നതാണ്. അത് ഒട്ടും ചരിവൊന്നും വരാത്ത രീതിയിൽ തന്നെ ഏകദേശം അങ്ങനെ സെറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എങ്കിൽ ഒരു ബെസ്റ്റ് റിസൾട്ട് ആയിട്ട് എയർ കറക്റ്റ് അങ്ങോട്ട് കയറുള്ളൂ. ഇതാണ് റെഡ്യൂസർ. ഈ റെഡ്യൂസറും അക്വേറിയം ഷോപ്പിൽ കിട്ടും. ഏകദേശം 15-10 രൂപയൊക്കെ ആവുകയുള്ളൂ. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ അതിൻ്റെ എയർ അകത്തോട്ട് പോകുന്നതിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുന്ന സാധനമാണ് റെഡ്യൂസർ. അപ്പോൾ ഇതിൻ്റെ 1 എൻഡ് ഒരു കുറച്ച് ഉയരെടുത്ത് അതായത് അക്വേറിയം ട്യൂബ് എടുത്തതിന് ശേഷം 1 എൻഡിൽ ഇത് കൊടുക്കുക, അക്വേറിയം ട്യൂബ്. എന്നിട്ട് ആ എൻഡ് നമ്മുടെ എയറേഷൻ പമ്പിലോട്ട് കൊടുക്കുക. ഇതിപ്പോൾ 2 നോസുള്ള എയറേഷൻ പമ്പാണ്. അതിൽ 1 നോസിലോട്ട് ഞാൻ ഇതിന് ആർ ടി എം ആണ് ഉപയോഗിക്കുന്നത്. 1 നോസിൽ നിന്ന് ഇത് നേരെ റെഡ്യൂസറിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അതിൻ്റെ സബായിട്ടുള്ള ഒരു പൈപ്പുണ്ടല്ലോ റെഡ്യൂസറിൻ്റെ, 2 പൈപ്പാണ് റെഡ്യൂസറിനുള്ള. അതിൻ്റെ ഒരു പൈപ്പിലോട്ട് കുപ്പിയിൽ നിന്നുള്ള ആ ട്യൂബ് എടുത്തിട്ട്, ഇത് കുപ്പിയിൽ നിന്നുള്ള ട്യൂബാണ്. അപ്പോൾ ആ ട്യൂബ് എടുത്തിട്ട് അതിൻ്റെ മറ്റേ എൻഡ് സിംഗിൾ കണക്ടറിലായിരുന്നു. ഇപ്പം ആ അടുത്ത എൻഡ് റെഡ്യൂസറിൽ കൊടുക്കുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ ആണി കുപ്പിയേക്കാളും മുകളിലാണുള്ളത്. അതേപോലെ കുപ്പിയേക്കാളും മുകളിലോട്ട് വയ്ക്കുക. അങ്ങനെ വെച്ചാൽ മാത്രമേ നമ്മൾ എയറേഷൻ പമ്പ് ഓഫ് ചെയ്യുമ്പോൾ വെള്ളം തിരിച്ച് കയറി ഇതിലോട്ട് വന്ന് പമ്പ് കേടാവാതിരിക്കുകയുള്ളൂ. മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ കയറില്ല മുകളിലോട്ട്. ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന RTMAX കുപ്പി. ഞാനിപ്പം 10 ഗ്രാമിൻ്റെ കുപ്പിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പം അത്രയും ആവശ്യമുള്ളൂ. ഇത് ഏകദേശം 24 മണിക്കൂറിൽ 70-72% വരെ വിരിഞ്ഞ് കിട്ടുകയുള്ളൂ. അതിലും കൂടുതൽ 24 മണിക്കൂറിനകത്ത് ഏകദേശം ഒരു 95-98 വരെയൊക്കെ വിരിഞ്ഞ് കിട്ടുന്ന RTMAX നമുക്ക് നല്ല പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഈ വീട്ടിൽ കാണുന്നത് പോലെ ഏകദേശം ഒരു പകുതിയിൽ കുറഞ്ഞ രീതിയിൽ വെള്ളം ഒഴിക്കുക. ഞാൻ 2 താഴോട്ട് ചരട് കെട്ടിയിരിക്കുന്ന വെച്ചാൽ കുപ്പി വലുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ കൂടെ വെക്കാൻ ശ്രമിക്കുക. ആണിയടിച്ച് തൂക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ വേണോ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് നമ്മളെ ഫ്രൈസിനനുസരിച്ച് എത്ര RTMAX ആണോ വിരിയിക്കേണ്ടിയുള്ളത് അത്രയും RTMAX അതിലോട്ട് ഇടുക, ആ വെള്ളത്തിലോട്ട്. ഞാനിപ്പം വീഡിയോ എടുക്കാനും പിന്നെ എൻ്റെ ഒരു കുറച്ച് ഗൗറമി ഫ്രൈസേ ഉള്ളൂ, അതായത് കുഞ്ഞുങ്ങൾ. കുറച്ച് ഗൗറമി ഫ്രൈസായിട്ട് ഞാൻ അത്രേ ഇട്ടിട്ടുള്ളൂ.
നമ്മൾ എത്ര RTM ആണോ എടുക്കുന്നത് അതിന് കണക്കാക്കിയത് ഇത് കല്ലുപ്പാണ്. ഒരു പാക്കറ്റ് ഏകദേശം ഒരു 10-12-8 രൂപയ്ക്കൊക്കെ കിട്ടും, കടലിൽ വാങ്ങാൻ കിട്ടും. വേറെ ഉപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മൾ കല്ലുപ്പ് തന്നെ ഉപയോഗിക്കണം. നമ്മൾ എത്ര RTMX ആണോ ഇട്ടത് അതേ അളവിന് കൂടാൻ പാടില്ല, അതേ സെയിം പ്രപ്പോർഷൻ, അതായത് സെയിം അളവിൽ തന്നെ കല്ലുപ്പ് ഇടാൻ ശ്രമിക്കുക, എങ്കിലേ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. കല്ലുപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ ഇത് എയർ കൊടുക്കുന്നതും കല്ലുപ്പിൻ്റെ ചൂടും കാരണമാണ് ഈ മുട്ട പൊട്ടി RTM പുറത്തു വരുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ടിയുള്ളത് റെഡ്യൂസറിൻ്റെ ഉപയോഗം കാണിച്ചു തരാം. ഇപ്പോൾ പമ്പ് ഓൺ ആക്കിയിട്ടുണ്ട്, റെഡ്യൂസർ നല്ലവണ്ണം ലൂസാക്കിയാൽ ഏകദേശം നല്ലവണ്ണം ഇത് വരും, പക്ഷേ ഇപ്പം നല്ല ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും എയർ വരില്ല. പക്ഷേ നമ്മൾ കുറച്ച് ലൂസാക്കി കൊടുത്താൽ അതിന് കണക്കാക്കി ഇപ്പോൾ കാണാലോ വീഡിയോയിൽ, അതേപോലെ ഏകദേശം എയർ ഇങ്ങനെ നല്ലവണ്ണം വന്നിട്ടിരിക്കും. നല്ലവണ്ണം ഒന്ന് അത്യാവശ്യം ഒരു ഇതിൽ ലൂസാക്കി വെക്കുന്നതാണ് നല്ല നല്ല എയർ ആവശ്യമുണ്ട്. ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ്. ഇതിങ്ങനെ അരിച്ച് ഒഴിക്കുക. RTM നെറ്റ്സ് ഉള്ളവർക്ക് RTM നെറ്റ് വെളിയിൽ വാങ്ങാൻ കിട്ടും, അക്യോറം ഷോപ്പിൽ കിട്ടുമെന്നറിയില്ല, OLX-ലൊക്കെ ഉണ്ട്. അപ്പം അത് വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് അത് ഈ പൈപ്പ് എടുത്തിട്ട് റെഡ്യൂസറിൽ നിന്നുള്ള പൈപ്പ് കയറിയിട്ട് ഡയറക്റ്റ് അതിൽ വെച്ചരിക്കാവുന്നതാണ്. ഇല്ലാത്തവർ ഇതേപോലെ ഒരു തുണിയെടുത്ത് അരിപ്പ് ഉണ്ടാക്കുക, കമ്പി വിളച്ച് ഇതേപോലെ അരിപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് അരിപ്പയിലോട്ട് കാണിച്ച് ഇതേപോലെ അങ്ങ് അരിച്ചൊഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും. കൂടുതലും അത് മുട്ടയാണ്, കൂടുതൽ വിരിഞ്ഞിട്ടില്ല. 24 മണിക്കൂറാകുമ്പോൾ ഞാൻ എടുക്കും. 24 മണിക്കൂറാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 70-72. ഇത് ബാക്കി വന്ന മുട്ടയാണ്. ഇത് വേണമെങ്കിൽ വാഷ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്, കഴുകിക്കളയാം. അല്ലെങ്കിൽ ചില മുട്ടകളൊക്കെ ചെറിയ ചാൻസ് ഉണ്ട്, 24 മണിക്കൂറിൽ ഫുള്ള് വിരിയില്ല, അപ്പം ചെറിയ ചാൻസ് ഉണ്ട് വിരിയാൻ. അപ്പോൾ അത് അടുത്ത ദിവസത്തുള്ള RTMX വിരിയിക്കേണ്ടുള്ള പ്രോസസ്സിനോട്ട് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ വാഷ് ഔട്ട് ചെയ്യാം. എന്നിട്ട് ഈ അരിപ്പയിൽ അരിച്ചെടുത്ത RTMX വെള്ളത്തിൽ കാണിച്ച് അതിൻ്റെ കല്ലുപ്പിൻ്റെ അംശമൊക്കെ ഏകദേശം ഒന്ന് മാറ്റുക. കല്ലുപ്പിൻ്റെ അംശം മാത്രമല്ല, ഏകദേശം ആ ബോട്ടിൽ കുറേ ഉപയോഗം കഴിയുമ്പോഴത്തേക്കും ഫംഗസൊക്കെ വരും. അപ്പോൾ അതും കൂടെ ഒന്ന് മാറിക്കിട്ടും, ഇങ്ങനെ കഴുകുന്നതിൽ കൂടി ഏകദേശം ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് ഇതേപോലെ ഒരു കപ്പ് എടുത്തിട്ട് മുക്കാഫാം വെള്ളം നിറച്ച് ഈ RTMX അതിലോട്ട് തട്ടുക. എന്നിട്ട് ഒരു ചെറിയ ഫ്ലാഷോ അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് വരുന്ന ഡിവൈസസ് ഏതെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലോട്ട് വയ്ക്കുക. വലിയ ടോർച്ച് ലൈറ്റൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാരണം RTMX പല സ്ഥലത്തോട്ട് മാറും. അപ്പോൾ നമ്മൾ ചെറിയ ഒരു ലൈറ്റ് എടുത്തിട്ട് ഒരു സൈഡിൽ വയ്ക്കുകയാണെങ്കിൽ RTMX എല്ലാം അവിടെ വരും. അപ്പോൾ നമ്മളൊരു ഒരു സിറിഞ്ച് എടുത്തതിന് ശേഷം ആ ലൈറ്റിൻ്റെ അവിടെ കൂടി നിൽക്കുന്ന എല്ലാ RTMX-നെയും എടുക്കണം. അങ്ങനെയാണ് നമ്മളിപ്പം സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് RTMA നെറ്റ് ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് അരിച്ചെടുക്കാവുന്നേ ഉള്ളൂ, അതാണ് ഈസി മെത്തേഡ്. പിന്നെ അതിനായിട്ട് പൈസ ഇല്ലാത്തവരോ അല്ലെങ്കിൽ അതിനായിട്ട് പറ്റാത്തവർക്കോ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ RTMA എടുത്തിട്ട് നമ്മളുടെ ടാങ്കിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിലും, ഞാനിപ്പോൾ ഫ്രിഡ്ജ് ബോക്സിലാണ് ഇട്ടിട്ടുള്ളത്, അതിലോട്ട് എല്ലായിടവും ഒന്ന് മീൻ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് അതിനെ കണക്കാക്കി എല്ലായിടവും ഒന്ന് കൊടുക്കുക. അപ്പം കാണാൻ സാധിക്കും കറുത്ത MCL-ൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ കാണാൻ സാധിക്കും കുറേ മൈനാസ് സോറി ഇത് RTMA അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പം ഇത് മീനും ഒന്ന് എടുത്തോളും. ഒരു മാസത്തിനകത്ത് വലുപ്പമുള്ള മീനുകൊക്കെ ഇതാണ് കൊടുക്കുന്ന RTMA, അതാണ് നല്ലത്. അപ്പോൾ ഇനിയും ഇതേപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക.